അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റാഷിദ് തങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചതും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് അമിതവണ്ണം. ഈ അമിതവണ്ണം, ഒബീസിറ്റി, ഇത് നമുക്ക് നമ്മളുടെ ജീവിത ശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ എങ്ങനെ നമുക്കിത് കുറച്ചു കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതായത് അമിതവണ്ണം, അത് നമ്മളുടെ ശരീരത്തിന്റെ ഒരു നോർമലായിട്ടുള്ള നമ്മളുടെ ശരീരത്തിന്റെ ഘടന, അതിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതിൽ വരുന്ന ചേഞ്ചസുകൾ, അതുപോലെ തന്നെ നമ്മളുടെ ജീവിത രീതിയിൽ വരുന്ന ചേഞ്ചസുകൾ, മാറ്റങ്ങൾ, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വന്ന മാറ്റങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് മാറിയിരിക്കുകയാണ്. കാരണം പണ്ടുള്ള കാലത്തിനേക്കാളും ഇന്നത്തെ കാലത്ത് അത് ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കാരണം നമ്മളുടെ ശരീരം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളുടെ പ്രവൃത്തികൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഇതൊക്കെ കാരണം നമ്മളുടെ ശരീരത്തിന്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറിയിട്ട് വരുന്ന ഒരവസ്ഥ ഇന്നത്തെ കാലം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളൊക്കെ ഒബീസ് ആണോ, നമ്മൾ അമിതവണ്ണമുള്ള ആളുകളാണോ എന്നറിയാൻ നമ്മളുടെ BMI നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അത് നമുക്ക് വെറുതെ നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് BMI കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ അവർ ഹൈറ്റ് ചോദിക്കും, അതുപോലെ തന്നെ വെയിറ്റ് എത്രയാണെന്നൊക്കെ ചോദിക്കും. അപ്പം അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കാൽക്കുലേറ്റ് BMI എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ BMI എത്രയാണെന്ന് കാണിക്കും. അതിൽ തന്നെ ഗ്രാഫും വരുന്നുണ്ട്. ആ ഗ്രാഫിൽ കാണിക്കും നോർമൽ എത്ര, എന്റെ ഇടയിലാണ് നോർമൽ, ഏകദേശം 25 ഉള്ളില് ആ ഒരു റേഞ്ചിൽ വരുന്നതെല്ലാം BMI നോർമൽ ആണ്. അങ്ങനെയുള്ള ആളുകളുടെ ശരീരം ഓക്കെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി 25 മുകളിലാണ് BMI വാല്യൂ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവര് ഒബീസ് ആണ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മളുടെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അല്ലെ, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ, അമിതമായിട്ട് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾക്ക് ദിവാസ്വപ്നം, ആയുർവേദത്തിലെ ദിവാസ്വപ്നം എന്ന് പറയും, അതായത് പകലുള്ള ഉറക്കം, ഡേ ടൈം സ്ലീപ്പ് കൂടുതലായി വരുന്നു, അതുപോലെ നമുക്ക് നമ്മളുടെ ജോലികളൊക്കെ വളരെ സിമ്പിളായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏകദേശം മെഷീനറീസ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് പണ്ടത്തെ കാലൊക്കെ ആണെങ്കിൽ വാഷ് ചെയ്യുന്ന കാര്യത്തിൽ, അതായത് ഡ്രസ്സ്, വസ്ത്രം നമുക്ക് അലക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ കല്ലില് കൊണ്ടുപോയി അലക്കുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാഷിംഗ് മെഷീൻ ഉണ്ട്, അതുപോലെ തന്നെ ഉണക്കി ഇടുന്നത്, അത് വേറെ യൂണിറ്റ്. അതുപോലെ എന്താണ്, അയൺ ചെയ്യാൻ നമ്മൾ പുറത്ത് കൊടുക്കുന്നു, അല്ലേ, പുറത്ത് ഷോപ്പുകളിലൊക്കെ നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ഇനി ചില വീടുകളിലാണെങ്കിൽ വാഷ് ചെയ്യുന്നേ ഇല്ല, അവർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വസ്ത്രം അത് എല്ലാം പാക്ക് ചെയ്തിട്ട് ലോണ്ടറിയിലേക്ക് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഫാസ്റ്റ് ലൈഫാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ നമ്മളുടെ ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. അപ്പൊ നമ്മളുടെ ശരീരം സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു വർക്കും ചെയ്യുന്നില്ല, കലോറി ബേൺ ആകുന്നില്ല, ഫാറ്റ് കുറയുന്നില്ല, നമ്മൾ ധാരാളം ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നു, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നു, ജങ്ക് ഫുഡ്സ് കഴിക്കുന്നുണ്ട്, ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരു കുറവും വരുത്തുന്നില്ല. പക്ഷെ നമ്മളുടെ ബോഡി എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങളിലോട്ട് കടക്കുമ്പോൾ അതിലെല്ലാവരും പിന്നിലാണ്, അല്ലെ. നമ്മൾ എത്ര പേര്, നിങ്ങൾ മനസ്സറിഞ്ഞ് ഒന്ന് ചിന്തിച്ചു നോക്കി, കാരണം നമ്മളിൽ എത്ര ആളുകളുണ്ട് സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകൾ. ഇത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും, എൻ്റെ എല്ലാ എന്താണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലും എക്സസൈസിനെ കുറിച്ചിട്ട് ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. സോ എക്സസൈസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്തെങ്കിലും രീതിയിൽ ഒരു കായികപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളത് ശരിക്കും നോക്കുകയാണെങ്കിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മളുടെ ബോഡിയിലുള്ള ഫാറ്റ് ബേൺ ആവാൻ, കലോറി ബേൺ ആവാൻ, അതുപോലെ നമുക്കൊരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ബുദ്ധി വികാസത്തിന്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ എക്സസൈസിനുണ്ട്. സോ എപ്പോഴും വയറ് കുറക്കാൻ അല്ലെങ്കിൽ ഒബീസിറ്റി, നമ്മളുടെ അമിതവണ്ണം കുറക്കാനുള്ള എളുപ്പ വഴികൾ, ആ മാർഗങ്ങൾ, ഈ മാർഗങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ തമ്മിൽ കാണുമ്പോഴും അതുപോലെ തന്നെ വേറെ പോസ്റ്റ് കാണുമ്പോഴും വേറെ ആഡ്സ് കാണുമ്പോഴൊക്കെ നമ്മൾ അതിൽ കയറി ചാടി നോക്കാറുണ്ട്, അല്ലെ. അപ്പൊ നമ്മൾ ഒരുപാട് ടിപ്സുകളുണ്ട്. അപ്പൊ ടിപ്സുകൾ ഏതാണെങ്കിലും ആ ടിപ്സുകൾ മാത്രമല്ല നമ്മളുടെ ബോഡി ഫാറ്റ് അല്ലെങ്കിൽ നമ്മളുടെ അമിതവണ്ണം, ഈ ഒരു ഒബീസിറ്റി കുറക്കുന്നത്. ആ ടിപ്സുകൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ അമിതവണ്ണം കുറയും എന്നല്ല,
അതൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യേണ്ട എക്സസൈസുകൾ, നമ്മളുടെ എന്താ പറയുക, ഡയറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ രാവിലെ വെറുമ്പായിട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒബീസ് ആയിട്ടിരിക്കുന്ന അമിതവണ്ണമുള്ള ആളുകൾക്ക് രാവിലെ വെറുമ്പായിട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സുകളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു, നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കസ്കസ് എന്ന് പറയുന്നത്. സോ ഈ കസ്കസ്, ഇതിനെ പല പേരിൽ പറയും, കാമകസ്തൂരി എന്ന് പറയുന്നുണ്ട്, കസ്കസ് എന്ന് പറയുന്നുണ്ട്, അപ്പോൾ ചിയാ സീഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചിയാ സീഡ്സ്, ഈ കസ്കസ് നമുക്ക് ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയെടുത്തിട്ട് രാവിലെ നമുക്ക് അത് ഒരു ടീസ്പൂൺ കസ്കസും ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും അതുപോലെ ഒരു ടീസ്പൂൺ തേനും, ഒന്നോ രണ്ടോ ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ ഈ വെള്ളത്തിൽ കുതിർത്തി വെച്ച കസ്കസും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു നല്ലൊരു ഡ്രിങ്കാണത്. ആ ഡ്രിങ്ക് നമുക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ്. ഇത് വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിയാ സീഡ്സിന്, ഈ കസ്കസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മളുടെ വയറ് എപ്പോഴും ഫുള്ളായിട്ട് വെക്കും. അതായത് നമുക്ക് വിശപ്പ് നമുക്ക് വളരെ കുറവായിട്ട് തോന്നിപ്പിക്കും, നമുക്ക് നമ്മളുടെ വിശപ്പിനെ ഇത് കുറയ്ക്കും. ആ ഒരു പ്രത്യേകത ചിയാ സീഡ്സിനുണ്ട്. സോ അത് നമുക്ക് രാവിലെ വെറും വയറ്റിൽ ഈ ഒരു നല്ലൊരു ഡ്രിങ്ക് നമുക്ക് കുടിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കട്ടൻ കാഫി ഒരുപാട് പേര് കുടിക്കുന്നതാണ് ഈ ബ്ലാക്ക് കോഫി എന്ന് പറയുന്നത്. സോ ഈ ബ്ലാക്ക് കോഫിയിലേക്ക് നിങ്ങൾക്ക്, മധുരമിടാത്ത കട്ടൻ കാപ്പിയിലേക്ക് നിങ്ങൾക്ക് 5-6 തുള്ളി ലെമൺ അതായത് നാരങ്ങ നീര് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് കുടിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം 3 ദിവസമൊക്കെ നിങ്ങൾക്ക് കുടിക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പിളും അതുപോലെ കറുവപ്പട്ടയുമാണ്. ഈ കറുവപ്പട്ടയ്ക്ക് ഒരു ഗുണമുണ്ട്. കറുവപ്പട്ട എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെറ്റബോളിസത്തിനെ ഇത് ഈസിയാക്കും. അതായത് നമ്മളുടെ മെറ്റബോളിസം ഇത് നോർമലാക്കാൻ വേണ്ടിയിട്ട് ഈ കറുവപ്പട്ട സഹായിക്കുന്നുണ്ട്. സോ വേഗത്തിലാക്കും. അതുപോലെ ആപ്പിളിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വയറിനെ തൃപ്തിയാക്കുന്നു. അതായത് നമ്മളുടെ വയറിൽ ആ ഒരു ഫുൾനെസ്, ആ ഒരു ഫീല് നമുക്കുണ്ടാക്കും. നമുക്ക് കൂടുതലായിട്ട് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. സോ ഈ ആപ്പിളും കറുവപ്പട്ടയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ശേഷം അത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം, അതായത് ഏകദേശം ഒരു തലേ ദിവസം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്കത് എടുക്കാം. അപ്പൊ ആ വെള്ളത്തിലേക്ക് നമുക്ക് ആപ്പിൾ സിഡർ വിനെഗറിന്റെ ഒരു 4-5 ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ആപ്പിൾ സിഡർ വിനെഗറും കൂടെ ആ വെള്ളത്തിലേക്ക്, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കാവുന്നതാണ്. ഇത് നല്ല ഒരു ഡ്രിങ്കാണ്. ചൂടുകാലത്ത് ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് ഇത് കുടിക്കാൻ പറ്റിയ. സോ ഇത് നമ്മളുടെ അമിതവണ്ണവും അതേപോലെ കുടവയറിനെയൊക്കെ ഇത് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. സോ ഇത് മാത്രം കഴിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. സോ അതിൻ്റെ കൂടെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം, നമ്മൾ നോക്കേണ്ട ഡയറ്റുകൾ നമ്മൾ നോക്കണം, നമ്മൾ എക്സസൈസുകൾ നമ്മൾ പതിവായി എല്ലാ ദിവസവും എക്സസൈസുകൾ നമ്മൾ ശീലമാക്കണം. ഇനി അതുപോലെ മറ്റൊരു ഡ്രിങ്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീരകവെള്ളമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് പേര് ഇപ്പോൾ കുടിക്കുന്നതും ഉണ്ടാവും, ജീരകവെള്ളം കുടിക്കുന്നതും ഉണ്ടാവും, അതുപോലെ ഇത് കുടിച്ച് ശീലിച്ചവരുമായിരിക്കും. സോ ഈ ജീരകവെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് രാവിലെ ആ വെള്ളം എടുത്ത് നമ്മളൊരു 5-6 മിനിറ്റ് നമ്മൾ ആ വെള്ളം ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. അത് തിളപ്പിച്ചിട്ട് വേണം ഇത് കുടിക്കാൻ. അപ്പം ഈ രീതിയിൽ കുടിക്കുന്നവർ വളരെ കുറവായിരിക്കും. എല്ലാവരും ഇൻസ്റ്റൻ്റ് ആയിട്ട് ജീരകമിട്ട് കുടിക്കാറായിരിക്കും പതിവ്. സോ ഇതും നമുക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഡ്രിങ്കാണ്, നമുക്ക് ഈ അമിത വണ്ണവും അതുപോലെ കുടവയറും കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മറ്റൊരു ഡ്രിങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളുത്തുള്ളി വെള്ളമാണ്. അതായത് വെളുത്തുള്ളി, ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി നമ്മൾ നല്ല രീതിയിൽ ചതച്ചിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. അതിലേക്ക് നമുക്ക് ചെറുനാരങ്ങയും കൂടെ ചെറിയ പീസാക്കിയിട്ട്, ചെറിയ കുഞ്ഞു പീസാക്കിയിട്ട് ഒരു 4-5 പീസ് ചെറുനാരങ്ങയും കൂടെ ആ വെള്ളത്തിൽ ഇട്ട് വെക്കുക. സോ എന്നിട്ട് ഇതിൻ്റെ ചൂട് ആറിയതിന് ശേഷം, ഇതിൻ്റെ ചൂട് തണിഞ്ഞതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ തേനും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് രാവിലെ വെറും വയറ്റിൽ അതിൻ്റെ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്. സോ ഇതൊക്കെ നമ്മളുടെ കുടവയറ് കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന
വരുന്ന രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റിയ ഡ്രിങ്ക്സുകളാണ്. സോ ഇതിനെ പല രീതിയിൽ വിമർശിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാകും, അതായത് ഒരുപാട് പേര് ഇതിനെ വിമർശിച്ചു വരുന്നവരുണ്ടാകാം. പക്ഷെ ഞാനിപ്പോഴും പറയുന്നു, ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രമല്ല നമ്മളുടെ വയറ് കുറക്കുന്നതും തടി കുറക്കുന്നതും, ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് വയറ് കുറക്കാനും തടി കുറക്കാനും സപ്പോർട്ടീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഡെയിലി ഒരു 40-45 മിനിറ്റ് എങ്കിലും എക്സസൈസ് പതിവാക്കുക. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക മാക്സിമം. അതുപോലെ ഹെവി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. കൊളസ്ട്രോൾ കൺട്രോൾ ആക്കുക. നമ്മളുടെ BMI എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ നിർത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മളുടെ നിരന്തരം നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സസൈസ് നമ്മൾ പതിവാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.